ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മുഹമ്മദ് അലി, ലോക പ്രശസ്തനായിരുന്ന ബോക്സിംഗ് ചാമ്പ്യൻ, അദ്ദേഹം ഒരിക്കൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യുകയായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ശ്രദ്ധിച്ചു, ഇദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ആ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് മുഹമ്മദ് അലിയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സർ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. വളരെ അഹങ്കാരത്തോട് മുഹമ്മദ് അലി മറുപടി നൽകി, സൂപ്പർമാൻ ഡസ് നോട്ട് നീഡ് സീറ്റ് ബെൽറ്റ്. സൂപ്പർമാൻ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല. മടി കൂടാതെ തന്നെ ആ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് മറുപടി നൽകി, സൂപ്പർമാൻ ഡസൻ്റ് നീഡ് പ്ലെയിൻ. സൂപ്പർമാൻ പ്ലെയിൻ ഉപയോഗിക്കുന്നില്ല എന്ന്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളല്ല പലപ്പോഴും നമ്മെ നയിക്കുന്നത്, മറിച്ച് അഹംഭാവം, അഹങ്കാരം, ഈഗോ ആണ് തെറ്റായ വഴികളിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. നാം ഓരോരുത്തരും അത് കുമ്പസാരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് എൻ്റെ അഹംഭാവം, എൻ്റെ പ്രൈഡ്, ഈഗോ ഇല്ലാതാക്കുന്നത്? ഈഗോ, ഈ മൂന്ന് വാക്യം നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷമാണ് കലർത്തുന്നത്. എഡ്ജിങ് ഗോഡ് ഔട്ട് ഈഗോ, ഈ അഹംഭാവം, അഹങ്കാരം ഈ നോമ്പ് സമയത്ത് വെടിയാൻ നമുക്ക് ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ആറ് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അഹംഭാവം ഇല്ലാതാക്കാൻ, ഹൗ ടു ടെയിം യുവർ പ്രൈഡ്. ആദ്യമായി, ലെറ്റിംഗ് ഗോ ഓഫ് ദ നീഡ് ടു വിൻ, ടു ബി റൈറ്റ്. നാം എപ്പോഴും ആഗ്രഹിക്കുന്നു, നാം പറയുന്ന എല്ലാ കാര്യങ്ങളും അത് ശരിയാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി അത് എന്നെ ഒന്നാം സ്ഥാനത്തിലേക്ക് നയിക്കണം, ആൾക്കൂട്ടത്തിൽ ഞാൻ സുപ്പീരിയറാകണം. യേശു തമ്പുരാൻ വലിയ മാതൃകയാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹം ചെറിയവരെ കരുതുകയും എളിയവരെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട്, വി ഷുഡ് ഫോക്കസ് ഓൺ എംപതി, കരുണയുള്ളവരായിത്തീരണം. മറ്റുള്ളവരെ സഹായിക്കുവാനും ക്ഷമിക്കുവാനും ഉള്ള അവസരം പ്രത്യേകം വിനിയോഗിക്കണം. ഈ നോമ്പ് സമയത്ത് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം കരുണ ചെയ്യുവാനാണ്. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഒരുവനെ സഹായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്ന് കൊടുക്കണം എന്നാണ് പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട്, എൻജോയ് സൈലൻസ്, നിശബ്ദത പാലിക്കണം. ഈ മൗനം നോമ്പ് സമയത്ത്
വലിയ ഔഷധമാണ്. ശാന്തമായിരുന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ വലിയ കൃപയുണ്ടാകും. എൻ്റെ ഈഗോ ഞാൻ അവിടെ നശിപ്പിക്കുകയാണ്. ഓരോ കുമ്പടിയിലും ദൈവത്തോട് യോജിച്ച് ഈ ധരയോട് ഈ ഭൂമിയോട് എൻ്റെ അഹങ്കാരമായിരിക്കുന്ന തല ഞാൻ കുനിക്കുകയാണ്. നാലാമതായിട്ട്, ഗിവ് അതേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. ഞാൻ ഒരു കമ്പനിയുടെ CEO ആകാം, ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം, ഞാൻ ഒരു പ്രിൻസിപ്പളായിരിക്കാം, ഞാൻ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എവിടെയായാലും നമ്മുടെ ജൂനിയേഴ്സിന് അവർക്ക് ഒരു അവസരം എപ്പോഴും കൊടുക്കണം. മലങ്കര സഭയിലെ പിതാക്കന്മാർ എപ്പോഴും മാതൃകയാണ്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുവാനും മറ്റുള്ളവരെ ശ്രേഷ്ഠമായി പരിശീലിക്കുവാനും അവർ എപ്പോഴും താൽപ്പര്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, സമൂഹം കഴിവില്ലാത്തവർ എന്ന് മുദ്രകുത്തുന്നവരെ നമുക്ക് അവസരം കൊടുക്കുവാനും മുൻധാരയെ അവരെ കൊണ്ടുവരുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട്, തിങ്ക് ബിഫോർ യു സ്പീക്ക്. അഞ്ചാമതായിട്ട്, സംസാരിക്കുന്നതിൻ്റെ മുമ്പേ ചിന്തിക്കണം. ഞാനും നിങ്ങളും പലപ്പോഴും ചില കമ്പാരിസൺ നടത്തുകയാണ്. ധനികനായിരിക്കുന്നവൻ ധനമില്ലാത്തവൻ, സൗന്ദര്യമുള്ളവർ സൗന്ദര്യമില്ലാത്തവർ, ബലം ഉള്ളവർ ബലം ഇല്ലാത്തവർ, ഇങ്ങനെ ചില കമ്പാരിസൺ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്തുന്നു, യുവാക്കളുടെ ഇടയിൽ നടത്തുന്നു, ഇടവകയിൽ നടത്തുന്നു, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അങ്ങനെ ചെയ്യുന്നു. അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന അളവിൽ നിങ്ങളും വിധിക്കപ്പെടും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അവസാനമായിട്ട്, ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. സദൃശ്യവാക്യം 29:23, പ്രൊവേർബ്സ് ചാപ്റ്റർ 29:23, വൺസ് പ്രൈഡ് വിൽ ബ്രിങ് ഹിം ലോ, ബട്ട് ഹീ ഹൂ ഈസ് ലോലി ഇൻ സ്പിരിറ്റ് വിൽ ഒബ്റ്റെയിൻ ഓണർ. മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തി കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. കാതുള്ളവർ കേൾക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.